ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ മഹേന്ദ്രയുടെ ഏറ്റവും പ്രൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, ബലേറോ പിക്കപ്പാണ്. പിക്കപ്പ് 1.3 AC മോഡലാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം വെച്ചാൽ, കുറേ പേര് നമ്മളോട് ചോദിച്ചു ഇതിൻ്റെ AC വന്നതിന് ശേഷം, ഏകദേശം ഒരു കൊല്ലം മുകളിലായി ഇത് വന്നിട്ട്, AC വന്നതിന് ശേഷം AC പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മഹേന്ദ്ര ബലേറോയുടെ പിക്കപ്പിൻ്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ റോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കാണുന്നത് മേ ബി പിക്കപ്പ് വാഹനങ്ങളായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു പ്രൗഢിയും അല്ലെ ഇതിനോടുള്ളൊരു വിശ്വാസവും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, അമ്മാതിരി കിടു ഒരു വാഹനമാണിത്. ബലേറോ പിക്കപ്പിൻ്റെ ഫ്രണ്ട് ലുക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളും, ഫ്രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ ആ ഒരു ലുക്കും കാര്യങ്ങളും ആണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് പുതിയൊരു വേർഷൻ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടെന്ന് ആണ് എനിക്ക് കിട്ടിയൊരു അറിവ്, പക്ഷേ എന്നത്തേക്ക് വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്കിനി ഡ്രൈവിന് പോവാം. അങ്ങനെ വലിയ സൗണ്ടൊന്നുമില്ല, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് കേട്ടോ. ഹാൻഡ് ബ്രേക്കിൻ്റെ റൈറ്റ് സൈഡിലാണ്, ഹാൻഡ് ബ്രേക്ക് ഓഫ്. AC ഒന്ന് ഓണാക്കാം. നമ്മൾ AC ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ AC ഇട്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചപ്പോഴത്തേക്കും AC പെർഫോമൻസിനെ കുറിച്ച് പറയാം. AC അത്യാവശ്യം നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു AC ആണ്. അതിന് അതായത് എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കാറിലുള്ള പോലെ തന്നെ പെട്ടെന്ന് തന്നെ AC ഓൺ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കൂളിംഗ് കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഈ ക്യാബിൻ ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അങ്ങനെയും കിട്ടുന്നുണ്ട്. പിന്നെ ക്യാബിൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതായത് ക്യാബിനുള്ളിലേക്ക് നല്ല വെട്ടം വരുന്നുണ്ട്. കൂടാതെ ഈ ക്യാബിൻ്റെ ഇപ്പം റിയർ സൈഡിൽ കണ്ടോ, നല്ല അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്, അത്യാവശ്യം വീതിയുള്ള വൈഡായിട്ടുള്ള ഗ്ലാസ്സാണ്. അപ്പം എനിക്കിപ്പം നമ്മളിപ്പം ഞാനൊരു ജംഗ്ഷനിൽ നിർത്തിയിട്ടൊന്ന് തിരിച്ചെടുത്ത സമയത്ത് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് വണ്ടി വല്ലതും വരുന്നുണ്ടോയെന്ന്, നമുക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇപ്പം റൈറ്റിലേക്ക് തിരികുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടോയെന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും കാണാൻ. അപ്പം ഇത് ആരെ ഹെൽപ്പ് സഹായമില്ലാതെ തന്നെ നമുക്കിപ്പോൾ ഗ്ലാസ്സിലൂടെയാണെങ്കിലും കറക്റ്റ് അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ്സുകളാണ്. കൂടാതെ നമുക്ക് ഈ സൈഡ് വഴി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനിയിപ്പം ഇപ്പം ഞാൻ ഈ ഒരു ഭാഗങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ വിസിബിലിറ്റി, ഇപ്പം ഈ ഫ്രണ്ട് വിസിബിലിറ്റി ആണെങ്കിലും കണ്ടോ നോക്കി, അത്യാവശ്യം നല്ല വിസിബിൾ അല്ലേ. ഈ ഒരു പില്ലർ ആണെങ്കിലും ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു പില്ലർ ആണെങ്കിലും വളരെ ചെറുതാണ്, അങ്ങനെ വലിയ സൈസുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കോണേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇരുന്നുള്ള ഇരിപ്പും അത്യാവശ്യം നല്ല ഉയരത്തിലായതുകൊണ്ട് ആ ഒരു ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ലെഫ്റ്റ് കോർണറും കണ്ടോ വളരെ നീറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ചേർത്തൊക്കെ ഇടണമെങ്കിലും അല്ലെങ്കിൽ ഓടിക്കുന്നൊക്കെ സമയത്തും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്കിപ്പം ഈ ഒരു വാഹനത്തിൻ്റെ എക്ഷോറൂം പ്രൈസ് നോക്കാം. എക്ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 9,11,000 ആണ് അതിൻ്റെ എക്ഷോറൂം പ്രൈസ് വരിക. അതുകൂടാതെ ഈ മാസം കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്, അതായത് ഒരു കൺസ്യൂമർ ഓഫറിൻ്റെ ഭാഗമായിട്ടൊരു 13,000 രൂപ ഓഫറും പിന്നെ ഒരു എക്സ്ചേഞ്ച് ഓഫറായിട്ടൊരു 15,000 രൂപ ഓഫറും ഈ ഒരു മാസത്തെ ഓഫറുണ്ട്. അത് ഓഫേഴ്സൊക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ നമുക്കിപ്പം ഒരു EMI ഒക്കെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്ഷോറൂം പ്രൈസിൻ്റെ 100% കിട്ടുന്ന സാധ്യതകളുണ്ട്. അതായത് നമ്മൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ സിബിൽ സ്കോറിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടാണ് അതുള്ളത്. അപ്പം നല്ല സിബിൽ സ്കോറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കാണ് ഈ ഒരു 100% കിട്ടുക. അപ്പോൾ അതിലും കുറച്ച് താഴെയുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു കറക്റ്റ് ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല. പിന്നെ ഡൗൺ പേയ്മെൻ്റ് ആണെങ്കിലും ഒരു 1 lakh തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഓരോ മാസത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം ശ്രദ്ധിക്കാം. മൈലേജ് ഞാനൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്തപ്പോഴത്തേക്കും ആവറേജ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഒരു 10-12 ആണ് മൈലേജ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അത്യാവശ്യം നല്ലൊരു മൈലേജാണ്, കാരണം ഇത്രയും വലിയൊരു എഞ്ചിന് അത്രയും നല്ലൊരു മൈലേജ് നല്ലതല്ലേ. പിന്നെ ഇതിൻ്റെ മറ്റ് സർവീസിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും സർവീസ് വരുമ്പോൾ ആദ്യത്തെ ഒരു സർവീസ് ഒരു 10,000 km പിന്നെ 20,000 ആ ഒരു സർവീസ് റേഞ്ചിലാണ് വരുന്നത്. സർവീസ് കോസ്റ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അതും വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഫീല് പറയാം. ഡ്രൈവ് വരുമ്പോഴത്തേക്കും ഇത് 5+1 ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്, നല്ല ഫീലാണ് ഗിയർ ചേഞ്ച് ചെയ്യാൻ കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടോർക്കുണ്ട്. നമുക്കറിയാം മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഇപ്പം ഏതെടുത്താലും അത്യാവശ്യം ടോക്കി ആയിട്ടുള്ള എഞ്ചിനുകളാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഥാർ ആണെങ്കിലും അതുപോലെ തന്നെ XUV 700 ആണെങ്കിലും എല്ലാം നല്ല അത്യാവശ്യം 2000 CC 2200 CC എഞ്ചിനാണ്. അതെല്ലാം ഓടിക്കാൻ ഭയങ്കര ഫീലാണ്. ആ ഒരു ഫീല് തന്നെ എനിക്ക് ഈ ഒരു വാഹനത്തിലും കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ഡ്രൈവിലൊക്കെ നല്ലതായിരിക്കും. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വലിയൊരു ഇപ്പോൾ ഒരു പിക്കപ്പാണ് ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു ഫീലൊന്നും ഇല്ല. ഇതിൻ്റെ ഇപ്പം ബാക്ക് സൈഡിലേക്കുള്ള ഒരു ലെങ്ത് അങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നും ഇല്ല. നീറ്റായിട്ട് തന്നെ എനിക്ക് ഈ ചെറിയ വഴികളിലൂടെ ആണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സൈഡ് വരുമ്പോഴത്തേക്കും ടയർ എന്ന് പറയുമ്പോഴത്തേക്കും 700R15 LT ടയർസ്, അതായത് ലോഡിംഗ് ടയർസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ്, ഏകദേശം 6 leaves വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കൂൾ ഡ്രൈവ്. അപ്പം AC വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഈ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് എക്സ്ട്രാ സ്ട്രോങ് 1.T AC എന്ന് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇൻസൈഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസൈഡ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഈ ഒരു റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും റിയർ സൈഡിൽ 7 leaves ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടയർ പ്രൊഫൈല് സെയിം ടയർ പ്രൊഫൈല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ലോഡിംഗ് ബോഡി നോക്കുമ്പോഴത്തേക്കും ലോഡിംഗ് ബോഡി 2 feet ഇതിൻ്റെ ഉയരം വരുന്നത്. അതുപോലെ തന്നെ 8.3 ആണ് അതിൻ്റെ ലെങ്ത്തും വരിക. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലോഡിംഗ് സ്പേസ് ഉള്ള ഒരു ബോഡിയാണിത്. അതും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത്, അതായത് ഇൻഡസ്ട്രീറ്റ് ഒക്കെ ഓടാൻ വേണ്ടിയാണ് സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ തന്നെ അറിയാം പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ ഇതുപോലത്തെയുള്ള പിക്കപ്പ് മഹീന്ദ്രയുടെ പിക്കപ്പ് വാഹനങ്ങളിലാണ്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ എത്ര പേര് ഇത് വിശ്വാസത്തോടെ എടുത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി നമുക്ക് റേസിലേക്ക് വരാം. റേസിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം BS6 കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും സെൻസേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാ വാഹനത്തിലും സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇതിലും കാണാം. കാരണം ഇതുപോലെയുള്ള വാഹനങ്ങൾ ഇപ്പം കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഇപ്പം ആണെങ്കിലും അല്ലെങ്കിൽ ഹെവി വാഹനങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് വാഹനങ്ങളിലും സെൻസേഴ്സും റിവേഴ്സ് ക്യാമറയൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ ഇതിലും വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബോഡി 3 sides ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ബോഡിയാണ്. ഈ ഒരു അളവ് തൊട്ട് അതുപോലെ ഇവിടെ വരെയാണ് 5.5 വരിക. ഉള്ളിലെ അളവ് നോക്കുമ്പോഴത്തേക്കും അത് 5.3 ആണ്. അത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. 2523 cc 4-cylinder ആയിട്ടുള്ളൊരു എൻജിനാണ്. അപ്പം ഇത് BS6 വന്നപ്പോഴത്തേക്കും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അറിയാം. കാരണം മുന്നത്തെ ആ ഒരു എൻജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്കൊക്കെ കയറിയായിരുന്നത്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഒതുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പവർ നോക്കുമ്പോഴത്തേക്കും 56 kW ആണ് പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 200 Nm വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 1400 to 2200 RPM അത് പെർഫോം ചെയ്യുക. അതുപോലെ ബൊലേറോ പിക്കപ്പ് യൂസേഴ്സിനൊരു യൂസേഴ്സിനല്ല, ഇപ്പോൾ പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു 2 years അല്ലെങ്കിൽ 100,000 km ആയിരുന്നു ഇതിൻ്റെ വാറണ്ടി ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്പം 3 years ആയിട്ടുണ്ട്. 1 year കൂടെ നമുക്ക് എക്സ്ട്രാ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ക്യാബിന് ഇൻസൈഡ് നമ്മുടെ ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പാ കുറച്ച് നേരം ഒന്ന് ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത് നമ്മൾ ഈ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലേസിലോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു വില്ലീസ് മഹീന്ദ്ര വില്ലീസ് ഉണ്ടായിരുന്നു വീട്ടിൽ, അതിലായിരുന്നു ഞാൻ പഠിച്ചു തുടങ്ങിയതൊക്കെ. അതുകൊണ്ട് തന്നെ ജീപ്പുകളോടും അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോടും ഇങ്ങനെയുള്ള വാഹനങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം ഇത് ഓടിക്കുന്ന ഒരു ഫീല് അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇത് ഓടിച്ചു വന്നപ്പോഴാണെങ്കിലും നല്ല രസമാണ്. പവർ സ്റ്റീറിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പിടിക്കുന്നിടത്ത് വണ്ടി നിൽക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കൂടാതെ ഇതിൻ്റെ ക്യാബിനാണെങ്കിലും വളരെ നീറ്റായിട്ടുള്ളൊരു ക്യാബിനാണ്. നമ്മളൊരു പ്രീമിയം ഫീലൊക്കെ ഇൻസൈഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുണ്ട് ഈ ഒരു AC vents ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിലൊരു ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. നല്ല രസമാണത് കണ്ടോ. അതുപോലെ അതിൻ്റെ AC ഓപ്ഷൻസും കാര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ ചാർജിങ്ങിന് ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. അത് ലോക്കബിൾ അല്ല, നോർമൽ ഒരെണ്ണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഗ്രാബ് റെയിൽ പോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റീറിംഗ് അഡ്ജസ്റ്റബിൾ അല്ല, അതിപ്പം മാനുവലായിട്ടുള്ളൊരു സ്റ്റീറിംഗ് ആണ് ഇതിലുള്ളത്. അത് നല്ല ഫീലാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ റൈസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും റീജനറേഷൻ്റെ സ്വിച്ച് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടോ. അപ്പം അതിൽ നമ്മൾ ഇപ്പം ഡെയിലി ഇപ്പം യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ല ഓട്ടോ ഉള്ളവരാണെങ്കിൽ ആ ഒരു റീജനറേഷൻ്റെ ആവശ്യം വരുന്നില്ല. വണ്ടി ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു കാർബൺ കണ്ടൻറ്റും അല്ലെ അതുപോലെയുള്ള കണ്ടൻസൊക്കെ ബേൺ ചെയ്ത് കളഞ്ഞോളും. അതേസമയം അധികം ഓട്ടോ ഇല്ലാത്തവരൊക്കെ ആണെങ്കിലാണ് നമ്മളിപ്പം ഓടുന്ന സമയത്ത് നമുക്കിവിടെ വാണിംഗ് കാണിക്കും റീജനറേഷൻ ചെയ്യണം എന്നുള്ളത്. ആ ഒരു വാണിംഗ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു 15 minutes എടുത്ത് നമ്മൾ അതൊക്കെ വാഹനം ന്യൂട്രലിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ച് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കണം. അപ്പോൾ അതൊക്കെ ഈ സ്വിച്ച് ഓൺ ചെയ്ത് ആക്സലേഷൻ കൊടുത്ത് ആ ഒരു കണ്ടൻസുകളൊക്കെ നമ്മൾ ബേൺ ചെയ്ത് കളയുക. അങ്ങനെയാണ് ഒരു 15 minutes ഒരു കാര്യമേ വരുന്നുള്ളൂ. അങ്ങനെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്.
അപ്പോൾ അതിൻ്റെ നമ്മളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലസ്റ്ററിൽ കാണാം. ഇനി ക്ലസ്റ്ററിനെ കുറിച്ച് പറയാം. ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും ഞാനിപ്പം ഇങ്ങ് ഓടിച്ച് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഇപ്പം ഞാൻ പറഞ്ഞു ടെലിസ്കോപ്പിക് ഇല്ല, ടിൽറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ക്ലസ്റ്റർ നമുക്ക് ഇവിടെ ഇരുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ സാധാരണ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലസ്റ്ററിൻ്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വിസിബിലിറ്റി ഒക്കെ നമ്മൾ കാണുക. അതേസമയം ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ സീറ്റിംഗ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ആണിത്. നല്ല രസമുണ്ട്, കാരണം ഹാർഡൊന്നുമല്ല, വളരെ സോഫ്റ്റാണ്. ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കൂടാതെ ഇൻ കേസ് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് ഒന്ന് ഉറങ്ങണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്ന് വെച്ചാലും നമുക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്കപ്പിൻ്റെ ഇപ്പം ഇപ്പോൾ ഒരു വർഷമായി ഇത് ഇറങ്ങിയിട്ട്, അപ്പം അതിൽ വന്നൊരു മാറ്റമാണ് എ സി ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നു. ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ ആദ്യമായിട്ട് എ സി വന്നിട്ടുള്ളൊരു മോഡൽ എന്നുള്ളതാണ് മഹേന്ദ്ര ഈ ഒരു പിക്കപ്പിന് അവകാശപ്പെടാവുന്നൊരു പ്ലസ് പോയിന്റ്. അപ്പം എ സിൻ്റെ കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ കൂളായിട്ട് തന്നെ ഇരുന്നാണ് ഞാനിപ്പോൾ ഈ റിവ്യൂ എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു കൂൾ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു തന്നെ കരുതുന്നു. ഇപ്പം ജസ്റ്റ് ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആണ്. നമ്മുടെ കുറച്ച് പേര് ചോദിച്ച അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വാഹന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വ്ലോഗിൽ വരാം. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ലോഗിൽ കാണാം.